ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എസ് പി ഫോർടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ടീമിൽ എന്താ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ, ആർ സി ബി വേഴ്സസ് സൺറൈസേഴ്സ് മാച്ചിലെ കുറച്ച് ട്രിക്സ് ഉണ്ട്. ആ ട്രിക്ക് നിങ്ങൾ യൂസ് ചെയ്ത് നിങ്ങൾ എന്തായാലും വിന്നിങ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ 100% ജെന്വിൻ ആയിട്ടുള്ള ട്രിക്കാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ആ ട്രിക്ക് യൂസ് ചെയ്യുക. ആ ട്രിക്ക് ഞാൻ വീഡിയോ പറയുന്നതിൻ്റെ ഇടയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ ഇന്നത്തെ മാച്ചിൽ, അതായത് സൺറൈസേഴ്സിലെ ആർക്കെ കളിക്കണേ നോക്കാം. സൺറൈസേഴ്സ് അല്ല, റോയൽ ചലഞ്ചേഴ്സിലെ ആദ്യം തന്നെ ഡേവിഡ് പടിക്കലുണ്ട്, വിരാട് കോഹ്ലി ഉണ്ട്, ബി ഡി വില്ലിയേഴ്സ് ഉണ്ട്, ഗ്ലെൻ മാക്സ്വെൽ, ഡാനിയൽ ക്രിസ്റ്റ്യൻ, വാഷിങ്ടൺ സുന്ദർ, കെയിൽ ജാമീസൺ, ഹർഷൽ പട്ടേൽ, മുഹമ്മദ് സിറാജ്, ഷബാസ് അഹമ്മദ്, യുവേന്ദ്ര ചഹൽ, ഇവരൊക്കെയാണ് ഇതിൽ പ്ലേ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സൺറൈസേഴ്സിൽ ആരൊക്കെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ സൺറൈസേഴ്സിലെ ക്യാപ്റ്റനായ ഡേവിഡ് വാർണർ, ജേസൺ റോയ്, കെയ്ൻ വില്യംസൺ, മനീഷ് പാണ്ഡേ, അബ്ദുൾ സമാദ്, വൃദ്ധമാൻ സാഹ, വിജയ് ശങ്കർ, റാഷിദ് ഖാൻ, ഖലീൽ അഹമ്മദ്, നടരാജൻ, ഭുവനേശ്വർ കുമാർ, ഇവരൊക്കെയാണ് ടീമിലുള്ളത്. അപ്പോൾ ഈ ഒരു മാച്ച് നടക്കുന്ന എവിടെയെന്ന് വെച്ചാൽ ചിദംബരം സ്റ്റേഡിയത്തിലാണ് നടക്കുന്നത്. അതായത് പിച്ച് ഭയങ്കര ബൗളിങ്ങിന് അനുയോജ്യമായ ഒരു പിച്ചാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബൗളേഴ്സിനും സ്പിന്നേഴ്സിനൊക്കെ പ്രാധാന്യം കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്താന്ന് വെച്ചാൽ, ആദ്യം ചേസിങ്ങാ നല്ലതെന്നാണ് ആ ഒരു പിച്ചിനെ സംബന്ധിച്ച് പറയുന്നത്. 18 മാച്ച് മൊത്തം നടന്നിട്ടുണ്ട്. 18 മാച്ചിലും സൺറൈസേഴ്സ് 10 മാച്ചും ബാംഗ്ലൂർ 8 മാച്ചുമാണ് വിജയിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഡയറക്റ്റ് ടീമിലോട്ട് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ ക്രെഡിറ്റ് ഒന്നും കറക്റ്റാതെ കുറച്ച് ബുദ്ധിമുട്ടിയായിരുന്നു, പിന്നീടാണ് ടീമൊന്ന് സെറ്റായത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ടീം നോക്കാം. നെറ്റിൻ്റെ ചെറിയ ഇഷ്യൂ ആണ്, അതുകൊണ്ടാണ് കുറച്ച് ലോഡാകുന്നില്ല. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വിക്കറ്റ് കീപ്പേഴ്സൊക്കെ ആരാ എടുത്തിരിക്കണം നോക്കാം. എബി ഡിലിയേഴ്സ്, ദെൻ സാഹ, ഇവർ രണ്ടുപേരുമാണ് വിക്കറ്റ് കീപ്പേഴ്സ്. ദെൻ ബാറ്റ്സ്മാൻ ആണെങ്കിൽ വാർണർ, വിരാട് കോഹ്ലി, മനീഷ് പാണ്ഡേ, പടിക്കൽ, വിജയ് ശങ്കർ, ജെയിംസൺ, റഷീദ് ഖാൻ, സിരാജ്, ഇവരൊക്കെയാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ടീമൊന്നും നോക്കണ്ട, ലൈനപ്പോൾ വന്നതിന് ശേഷം ഒന്നുകൂടെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ ടീം നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. ലൈനപ്പോൾ വന്നതിന് ശേഷം ടീം എന്തായാലും ഒന്നുകൂടെ പ്രൊഡക്റ്റ് ചെയ്തിടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിലും ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്ത് അപ്പോൾ ഞാൻ ടീം ചേഞ്ച് വരുത്തി അപ്പോൾ തന്നെ അതിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൽ ടീം 2 ഒന്ന് നോക്കിയേക്കാം. ആദ്യം തന്നെ വിക്കറ്റ് കീപ്പറായിട്ട് സാഹ, ബാറ്റ്സ്മാനിലാണെങ്കിൽ വാർണർ, കോഹ്ലി, മനീഷ് പാണ്ഡേ, വില്യംസൺ, ഡേവിഡ് പടിക്കൽ, ഇവരൊക്കെയാണ്. ഞാൻ ക്യാപ്റ്റൻസി കൊടുത്തിരിക്കുന്നത് മനീഷ് പാണ്ഡേക്കും വൈസ് ക്യാപ്റ്റൻ കൊടുത്തിരിക്കുന്നത് പടിക്കലിനുമാണ്. ഓൾറൗണ്ടേഴ്സ് വിജയ് ശങ്കറിനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ബൗളിങ്ങാണ് ഈ ചഹാൽ, ജെമീസൺ, റാഷിദ് ഖാൻ, നടരാജൻ, ഇവരൊക്കെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ടീം 1 നോക്കിയാൽ മതി. ടീം 1 കുറച്ചുകൂടെ എനിക്ക് നന്നായി തോന്നിയത്. അപ്പോൾ ടീം വന്ന് എന്തായാലും ലൈനപ്പോൾ വന്നതിന് ശേഷം ഒന്നുകൂടെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ട്രിക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് വിക്കറ്റ് കീപ്പേഴ്സ് ആണെങ്കിൽ ഈ ഒരു മാച്ചിൽ 2 വിക്കറ്റ് കീപ്പേഴ്സിനെ ചൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ സാഹയും എബി ഡിവില്ലിയേഴ്സിനെ അതുകൊണ്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ദെൻ ബാറ്റ്സ്മാൻ്റെ കാര്യത്തിലാണെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് നിങ്ങൾ എൻ്റെ വീഡിയോ കാണാണ്ട് ജസ്റ്റ് സെലക്ട് ചെയ്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് കറക്റ്റാകാതെയും നല്ല ബാറ്റ്സ്മാൻമാരെ കിട്ടാണ്ടും ആയിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടില്ലേ? അപ്പോൾ ഈ ഒരു വീഡിയോയിൽ 4 ബാംഗ്ലൂരിനാണെങ്കിൽ 4 ബാറ്റ്സ്മാൻമാരും, അതേസമയം സൺറൈസേഴ്സിനാണെങ്കിൽ 3 ബാറ്റ്സ്മാനും 1 ഓൾറൗണ്ടറും, അങ്ങനെയാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതും 4-4 ഈക്വലായിട്ടുണ്ട്. പിന്നെ ബൗളിങ്ങിലാണെങ്കിൽ ഇത് രണ്ട് അങ്ങനെ കറക്റ്റ് ഈക്വലായിട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്യുക. ഇത് വലിയ ട്രിക്കൊന്നുമല്ല, ചെറിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്ത് ഇത് ഇങ്ങനത്തെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളിലാണ് നിങ്ങൾക്കൊക്കെ മിസ്റ്റേക്ക് വരുന്നത്. കൂടുതലും ഈ ഒരു ചെറിയ ചെറിയ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഡ്രീം ഇലവനിലൊക്കെ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ക്യാപ്റ്റൻസി കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ കൊടുത്തമാര് വിരാട് കോഹ്ലിക്കും പറഞ്ഞിട്ടും കൊടുത്താൽ നിങ്ങൾ എന്തായാലും 25 കോടി മാച്ചൊക്കെ ആണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക്
ഫസ്റ്റൊന്നും അടിക്കാമല്ല, എന്തായാലും വിൻ ചെയ്യും അത്രമാത്രമേ ഉള്ളൂ. ഇതായാലും നിങ്ങൾ മറ്റേ രണ്ട് പേരൊക്കെ കളിക്കുകയാണെങ്കിൽ കുറച്ച് പൈസ അധികം കൊടുത്തിട്ട് കളിക്കുകയാണെങ്കിൽ ഇതുപോലെയൊക്കെ കളിച്ചാൽ നിങ്ങൾക്ക് എന്തായാലും ചിലപ്പോൾ കൂടുതലും പൈസ പോവാനാണ് ചാൻസ്. അപ്പം ഞാൻ ആരെ കൊണ്ട് പൈസ ഒരുപാട് ചിലവാക്കി കളിക്കണമെന്ന് പറയുന്നില്ല, എല്ലാവരും കുറച്ച് കുറച്ച് പൈസ ചിലവാക്കി മാത്രം കളിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പൈസ വെച്ചിട്ട് നിങ്ങൾ മാക്സിമം കളിക്കാൻ നോക്കുക, അതായത് ഹയസ്റ്റ് വേറെ വേറെ കൂട്ടി കൂട്ടി അങ്ങനെ കളിക്കാൻ നോക്കുക. അപ്പോൾ ഇതിൽ ഞാൻ ഇതിൽ നല്ലൊരു കോണ്ടാക്ട് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ആ കോണ്ടസ്റ്റ് ഞാൻ കാണിച്ചു തരാം. കേട്ടോ, ഒരു മിനിറ്റ്. ഈ 36 രൂപയുടെ 300 രൂപയുടെ ആ ഒരു കോണ്ടസ്റ്റാണ് ഞാൻ എപ്പോഴും അതാണ് കളിക്കാറുള്ളത്. ഈ ഒരു മാച്ചിൽ നിന്ന് മാത്രം ജയിച്ചാൽ 24 രൂപയാണ് നമുക്ക് ലാഭം കിട്ടുന്നത്. വേറെ അധികം പൈസ ഒന്നും ചിലവാക്കാതെ ഇത് കളിക്കാൻ ശ്രമിക്കുക കൂടുതലും. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് ഒരു 5 ടീമൊക്കെ ഇട്ട് കളിക്കുകയാണെങ്കിൽ മൂന്നെണ്ണമെങ്കിലും ജയിച്ചാൽ നിങ്ങൾക്ക് ലാഭം മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ശ്രമിക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു ടീം 1 ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഈ ഒരു ടീം സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടതിനെ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തതാണെങ്കിൽ ജോയിൻ ചെയ്യുക. അത് നല്ല ആക്റ്റീവായ ഒരു ഗ്രൂപ്പാണ്, എല്ലാവരും മെസ്സേജ് എല്ലാവർക്കും ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ എല്ലാവരും ആ ഗ്രൂപ്പിലൊന്ന് ജോയിൻ ചെയ്ത് എന്നെ കട്ടയ്ക്കൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരു ഗുഡ് ബൈ.